റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് വീണ്ടും അനുമതി നിഷേധിക്കപ്പെട്ടു കേരളം സമർപ്പിച്ച പത്ത് മാതൃകകളും പ്രതിരോധ മന്ത്രാലയം തള്ളിക്കളഞ്ഞു ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ അപ്രതീക്ഷിതമാണോ ഈ റദ്ദാക്ക ഈ തള്ളിക്കളയിൽ എസ് കെൻ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണ നമ്മുടെ നിശ്ചല ദൃശ്യം റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചത് ഉരുവായിരുന്നു ഉരുവിൽ നമ്മുടെ ശക്തി എന്ന വിഷയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്ലോട്ടായിരുന്നു അവതരിപ്പിച്ചത് അത് വലിയ പ്രശംസ നേടുകയും ചെയ്തു അതിന്റെ ഒരു ഊർജ്ജത്തിലാണ് ഇത്തവണ ഈ പത്ത് മാതൃകകൾ സംസ്ഥാനം നിർദ്ദേശിച്ചത് പക്ഷേ ഈ പത്തെണ്ണവും നിലവാരം ചോദ്യം ചെയ്തുകൊണ്ട് അതിന്റെ സമർപ്പിച്ചതിന്റെ നിലവാരം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ മറ്റ് ഇങ്ങനെ ഈ ടാബ്ലോകുകൾ തള്ളിക്കളഞ്ഞ മറ്റു ചില സംസ്ഥാനങ്ങളും ഈ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അത് ഡൽഹിയും പഞ്ചാബുമാണ് രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ വിധത്തിലുള്ള തീരുമാനങ്ങൾക്ക് അടിസ്ഥാനം എന്നാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുപക്ഷെ എസ് കെ എൻ ഓർമ്മയുണ്ടാവും ചടയമംഗലത്തെ ജഡായുപാറ വെച്ചുകൊണ്ടുള്ള ഒരു നിശ്ചല ദൃശ്യം സമർപ്പിച്ചിരുന്നു പക്ഷേ ആ നിശ്ചല ദൃശ്യത്തിന്റെ ഉള്ളിൽ ശങ്കരാചാര്യരുടെ പ്രതിമ ഉൾപ്പെടുത്തണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു പക്ഷേ സംസ്ഥാനം അതിന് തയ്യാറായില്ല പകരം ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാതൃക സമർപ്പിച്ചു അതിന് അംഗീകാരം നൽകാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അങ്ങനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന് പങ്കെടുക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേരളത്തിന് ഈ പങ്കെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പരേഡിൽ പങ്കെടുക്കാനായിട്ട് പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ഇങ്ങനെ നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ അവ അവതരണാനുമതി നിഷേധിക്കപ്പെട്ട ഫ്ലോട്ടുകൾ അത് ഭാരത് പർവിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പ്രദർശിപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ഓക്കെ താങ്ക് യു രാധാകൃഷ്ണൻ രാജഗോപാൽ എൻ പറയുന്നു എനിക്ക് മന്ത്രി ഗണേഷ് കുമാറിനോടൊരു അഭ്യർത്ഥനയുണ്ട് ആ ബസ്സിലിരുന്ന് ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാതെ പുറത്തുനിന്ന് നല്ല ഭരണം കാഴ്ചവെക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വേണം ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാനെന്ന് ഉപദേശിക്കുന്നു ഇതൊക്കെ നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ അറിയാവുന്ന ആളാണ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഭരണം തുടങ്ങട്ടെ